നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണിച്ച ബഹുമാനം നോക്ക് നിങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും ഖിദ്മത്ത് എടുക്കാനുള്ള ആ ഒരു ചാൻസ് ലഭിച്ചിട്ടില്ല. പക്ഷേ പോറ്റുമ്മമാര് വളർത്തുമ്മമാര് നബി തങ്ങൾ സ്വന്തം ഉമ്മാനെ പോലെ നോക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ 8-ാമത്തെ വയസ്സ് മുതൽ 25-ാം വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് ആ വീട്ടിലാണ്. അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ സ്വഹാബത്തിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിറഞ്ഞ ഒരു സദസ്സിൽ ആ ഉമ്മ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്ത് ഇരിക്കാൻ എവിടെ സ്ഥലമല്ല. തങ്ങളെ മുഖത്ത് ഒരു ഒരു ബേജാറ് പരിഭ്രമം. ഇങ്ങനെ ആരാണാ വന്ന് നിൽക്കുന്നതെന്നറിയോ? ആരാണത്? എനിക്ക് 8-ാമത്തെ വയസ്സ് മുതൽ എന്നെ പോറ്റി വളർത്തി സംരക്ഷണം നൽകിയ എന്റെ ഒരു ഉമ്മയാണത്. അവരെ ഒരു ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഏറ്റവും നല്ല ഇരിപ്പിടമാണ് ഉമ്മക്ക് കൊടുത്തത്. ആ വന്നിരിക്കുന്ന ഒരു സ്വഹാബിക്കും കൊടുക്കാത്ത ബഹുമാനം. തലപ്പാവ് അടിച്ചു, നിലത്തി വിരിച്ചിട്ട് പറഞ്ഞു, ഇരിക്കൂ ഉമ്മ. അറിയുമോ സഹോദരങ്ങളെ, ഉമ്മാക്ക് നൽകിയ ബഹുമാനം അറിയുമോ? നമുക്കെല്ലാ സ്റ്റാറ്റസ് ഉള്ളത് നമ്മുടെ ഉമ്മക്കാണ്, ഉപ്പക്കാണ്. അവർക്കാണ് സ്ഥാനമുള്ളത്, അവർക്കാണ് ബഹുമാനമുള്ളത്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹുവിനെ ഇരുത്താൻ വേണ്ടി തങ്ങൾ ഒരുക്കിയ ഇരിപ്പിടമേതാണ്? ഒരു രാജാവിനല്ലോ ഇത് കൊടുത്തത്, ഒരു സ്വഹാബിക്കല്ലോ ഇത് കൊടുത്തത്. 8-ാമത്തെ വയസ്സ് മുതൽ തനിക്ക് സംരക്ഷണം നൽകി സ്വന്തം മക്കളെക്കാളും പരിഗണന നൽകിയ ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹുവിനെ. ജീവിതകാലം മുഴുക്കയും ആ ഉമ്മാനെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അറിയുമോ, എനിക്ക് സമയം പരിമിതമാണ്. ആ ഉമ്മ വഫാത്തായപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മാക്ക് വേണ്ടി ചെയ്ത സേവനം അറിയുമോ? നമുക്കൊക്കെ ഉമ്മമാരില്ലേ? വഫാത്തായി പോയാലും ബാധ്യത തീരാത്തവരല്ലേ മാതാപിതാക്കള്? ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഹക്ക് ബാക്കിയുള്ള ഒരു വിഭാഗം ലോകത്ത് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉപ്പയും ഉമ്മയുമാണ്. ഞാൻ അതിന്റെ ഹക്കുകൾ പറയാം, ഹദീസ് പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായ വളർത്തുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നിട്ട് പറയുന്നു, കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ സ്ത്രീകളോട് പറഞ്ഞു എന്നെ വിവരം അറിയിക്കണം. എന്നെ വിവരം അറിയിക്കാതെ കഫൻ ചെയ്യരുത്. കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരാളെ വിട്ടു അവര് സഹോദരിമാർ. കുളിപ്പിക്കൽ കഴിഞ്ഞു എന്ന് മുത്തുനബി തങ്ങളോട് പറയാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ചെന്നു. ചെന്നിട്ട് തങ്ങൾ ഒരു കുപ്പായം കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് തൊലിയോട് ചേരുന്ന രൂപത്തിൽ ഈ വസ്ത്രം ധരിപ്പിക്കണം. ഇതെന്റെ ശരീരം ടച്ച് ചെയ്ത വസ്ത്രമാണ്. എന്റെ ഉമ്മാന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കരുത്. മണ്ണറയിലേക്കല്ലേ പോകാനുള്ളത്. എന്റെ ഉമ്മാന്റെ ശരീരത്തിന് പുഴുക്കളരിക്കരുത്. എന്റെ ഉമ്മാന്റെ ശരീരത്തിന് ചിതലരിക്കരുത്. അതുകൊണ്ട് അടിവസ്ത്രമായിട്ട് ഇത് ധരിപ്പിക്കണം. ഇതിന്റെ മേലെയാണ് ബാക്കി കഫന്റെ തുണികളൊക്കെ നിങ്ങൾ ധരിപ്പിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്ന ഈ പരിഗണന സ്വഹാബത്ത് മുഴുവനും ശ്രദ്ധിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഞാൻ പറയുമ്പോ ഇവിടുന്ന് ജനാസ എടുത്താൽ മതി, നേരെ പോകുന്നു ജന്നത്തുൽ ബഖീലേക്ക്. കുഴിമാടം ഒരുക്കുന്നിടത്തേക്ക്, ഖബറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഖബർ കുടിക്കുന്ന ആളോട് പറയുന്നു, ഇവിടെ കുറച്ച് വിശാലമാക്കണം, ഇവിടെ കുറച്ച് വിശാലമാക്കണം. ഇതെന്റെ ഉമ്മാക്ക് വന്ന് കിടക്കാനുള്ള ഖബറാണ്. തലഭാഗവും കാൽഭാഗവും ഒക്കെ നന്നായി നോക്കുന്നു. എല്ലാം ക്ലീനാക്കി റെഡിയാക്കിയ ശേഷം അവരൊക്കെ അതിൽ നിന്ന് കയറാൻ പറയുന്നു. കയറിയ ശേഷം പറയുന്നു, ജനാസ വീട്ടിൽ നിന്നെടുക്കാൻ പറയണം. ജനാസ വീട്ടിൽ നിന്നെടുത്ത് മദീന പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ ശേഷം ജന്നത്തുൽ ബഖീലേക്ക് പോകുന്നു.
പറയുന്നു, ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കബറിലേക്ക് ഇറങ്ങി, തങ്ങൾ ആ കബറിൽ ഇറങ്ങിയിട്ട് വലത്തെ ഭാഗം ചെരിച്ചു വെച്ച് ഒരു കിടത്തം കിടന്നു. വല്യപ്പ അബ്ദുൽ മുത്തലിബ് പോയപ്പോ എല്ലാ സങ്കടങ്ങളും മാറ്റിയിട്ട് ആലോചിച്ച് പോറ്റി വളർത്തിയ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ നൽകിയ പരിഗണന എത്രയെന്നറിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പാനാകുന്ന നേരത്ത് മക്കളോട് പറയും, അല്ലമീന് വരട്ടെ, കുറച്ച് നേരങ്ങളൊന്ന് കാത്തു നിൽക്കണം, അല്ലമീന് പുറത്തുണ്ട്, ഇപ്പൊ വരും, വന്നാൽ ഭക്ഷണം വിളമ്പി തരാം. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തുണ്ടാവും, ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ടാകും, അഖീൽ എന്നവരുണ്ടാകും, മറ്റു മക്കളൊക്കെ ഉണ്ടാകും, അവരോടൊക്കെ ഇരിക്കാൻ പറയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന പാത്രത്തിൽ വേറെ ആർക്കും വിളമ്പി കൊടുക്കൂല, അതിൽ തങ്ങൾക്കേ വിളമ്പു. എന്തൊരു ബഹുമാനം, എന്തൊരു സ്നേഹമാണ് ആ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്ന സ്നേഹം. നമ്മളെ ഉമ്മാക്ക് നമ്മൾ എന്തൊക്കെ കൊടുത്തെന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ പാപ്പാക്ക് എന്തൊക്കെ കൊടുത്തെന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ചിന്തിച്ചോക്ക്, ജീവിതത്തിൽ വല്ലതും സാധിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ കിടന്നു, സ്വഹാബത്തൊക്കെ നോക്കുന്നു, തങ്ങള് ഒരു മയ്യത്തിനെ കിടത്തും പോലെ ചെരിഞ്ഞ് കിടന്ന് കുറച്ചു നേരം കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് മുകളിലേക്ക് വന്നു. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ശരീരം ആ ഖബറിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചു. റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തൊരു പരിഗണനയാണ് തങ്ങൾക്ക് നൽകിയത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് തങ്ങൾ നൽകിയ പരിഗണന എന്താ? ഉമറേ, അതെന്റെ ഉമ്മയാണ് ഉമറേ, എന്റെ ഉമ്മയില്ലല്ലോ ആ സമയത്ത് എന്നെ പോറ്റി വളർത്താൻ. എന്റെ ഉമ്മാന്റെ സ്ഥാനത്തു നിന്ന് എന്റെ മൂത്താപ്പാന്റെ ഭാര്യയായ അബൂ ത്വാലിബിന്റെ സഹധർമ്മിണിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ സ്വന്തം ഉമ്മാന്റെ റോളിലല്ലേ എന്നോട് പ്രവർത്തിച്ചത്? ഞാൻ ഇറങ്ങിക്കിടന്നത് എന്തിനാണെന്നറിയോ? ഈ ഖബറിനൊരു സ്വഭാവം ഉണ്ട്, ആര് വന്നാലും ഒന്ന് പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതെന്റെ ഉമ്മാക്കില്ല. ആരെയും ഖബറൊന്ന് പിടിച്ചെടുക്കും? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വരെ എടുക്കിയില്ലേ? എല്ലാവരെയും ഖബർ എടുക്കും. മരണത്തിന്റെ അർശ് പോലും ഞെട്ടി വിറച്ച സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് എത്തിയപ്പോൾ ഖബറൊന്ന് അണച്ചു കൂട്ടി പിടിച്ചില്ലേ? അത് ഖബറിന് സാധാരണയുള്ളൊരു സ്വഭാവമാണ്. എന്റെ ഉമ്മാനെ ഖബർ എടുക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങിക്കിടന്നത്. എന്റെ ഉമ്മാക്ക് ഖബറിൽ എടുക്കമില്ല, എന്റെ ഉമ്മാക്ക് ഖബർ വിശാലത തന്നെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയെ പോലെ കണ്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ സ്നേഹവും ബഹുമാനവും. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കൾക്ക് നമ്മൾ നൽകേണ്ടതായി ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണത്. ബാപ്പക്കും ഉമ്മക്കും അവരോടുള്ള സംസാരവും അവരോടുള്ള പെരുമാറ്റവും ഒക്കെ നന്നാക്കണം. ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഇമ്മായ ബുലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് ഒരാൾക്ക് പ്രായമാകുമ്പോ അതേ ബാപ്പക്കും ഉമ്മക്കും പ്രായമാകുമ്പോ, അല്ലെങ്കിൽ ഒരാളെ കിട്ടുമ്പോ, അല്ലെങ്കിൽ രണ്ടാളെയും നിനക്ക് കിട്ടിയെങ്കിൽ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവർക്ക് വിഷമകരമാകുന്ന ഒരു സംസാരം, ചെറിയൊരു സംസാരം പോലും ഉണ്ടാകരുത്. ബാപ്പക്ക് ഉമ്മക്ക് വിഷമകരമാകുന്ന ഒരു സംസാരം പോലും ഉണ്ടാകരുത്. അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അത് കൊള്ളരുതാത്തതാണെങ്കിൽ പെട്ടെന്ന് അതിന് പ്രതികരിക്കുന്ന ഒരു ശൈലിയാണ് ചേയെന്ന്. പെട്ടെന്ന് നീ എതിർക്കരുത് എന്നാണ് ആ പറഞ്ഞത്. എതിർക്കേണ്ട വിഷയമാണെങ്കിലും എതിർക്കേണ്ട ശൈലി അവരുടെ ബഹുമാനം ഇകയ്ത്തുന്ന രീതിയിലാകരുത്. ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, നന്മയിൽ നിന്ന് അവരെ നീ തടയരുത്.
അവരെ നീ മാറ്റി നിർത്തരുത്. മാന്യമായ സംസാരം, എപ്പോഴും ബാപ്പയോട് ഉമ്മയോട് നല്ല സംസാരമാണ് സംസാരിക്കേണ്ടത്. സംസാരത്തിൽ മോശക്കേടുണ്ടാകരുത്, പൊരുത്തക്കേടുണ്ടാകരുത്, മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരം നീ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ തന്നെ മോശമാണ്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എണ്ണി പറഞ്ഞതിൽ സംസാരത്തിന്റെ വിഷയവും ഉണ്ട്. നല്ല സംസാരമാകണം ഉണ്ടാകേണ്ടത്, നല്ല പെരുമാറ്റമാകണം ഉണ്ടാകേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, ബാപ്പക്കും ഉമ്മക്കും വിനയത്തിന്റെ സമീപനം നിന്നിൽ നിന്നുണ്ടാകണം. ബാപ്പക്കും ഉമ്മക്കും വിനയത്തിന്റെ സമീപനം നിന്നിൽ നിന്നുണ്ടാകണം. ഏറ്റവും നല്ല വിനയത്തിന്റെ സമീപനം ഉപ്പയോടും ഉമ്മയോടും കാണിക്കണം. ഏറ്റവും നല്ല വിനയത്തിന്റെ സമീപനം. വഖ്ഫില്ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, സ്നേഹം കാരുണ്യം ഉപ്പയോട് ഉമ്മയോട് ബഹുമാനവും സ്നേഹവും കാരുണ്യവും നല്ല മയമാർന്ന സംസാരം, അതെപ്പോഴും ആവശ്യമാണ്. സംസാരം എല്ലാവരും ശ്രദ്ധിക്കണം. സംസാരത്തിന് ഇടങ്ങേറ് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങേറ് വരും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ അടുത്ത് വന്ന തൈസലത്തു ബിൻ ഉമയ്യാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, തൈസലത്തു ബിൻ ഉമയ്യാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, കുറെ സന്തോഷങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അതിനൊക്കെ എനിക്ക് മോചനം കിട്ടണം. ഇബ്നു റളിയല്ലാഹു അൻഹു സന്തോഷങ്ങൾ ഇങ്ങനെ എണ്ണീട്ട് അതില് കൂട്ടത്തിൽ മഹാനവർകൾ എണ്ണി, ബുക്കാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, നിന്റെ വെറുപ്പിക്കൽ കാരണം മാതാപിതാക്കളുടെ സങ്കടം സന്തോഷമാണ്. നിന്റെ വെറുപ്പിക്കൽ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിന്റെ ബാപ്പയോടും ഉമ്മയോടും ഉള്ള എതിർപ്പ് കൊണ്ടോ പിണക്കം കൊണ്ടോ, ബാപ്പ കരഞ്ഞു ഉമ്മ കരഞ്ഞു, അത് വൻകുറ്റാണ്. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. തൈസലത്ത് ബിൻ ഉമയ്യാസ് പറഞ്ഞു, അതേ, സ്വർഗത്തിൽ പോകണം, നരകത്തിൽ തൊടാതെ. ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനൊരു മാർഗം, ബാപ്പയും ഉമ്മയും ഹയാത്തിലുണ്ടോ, ഉപ്പയില്ല ഉമ്മയുണ്ട്, എന്നാ നീ ഒരു കാര്യം ചെയ്യണം. ലൗ അലന്തലഹൽ കലാം, ഒന്നാമതായി മൃദുലമായി സംസാരിക്കണം, സംസാരം മൃദുലമാക്കണം ഉമ്മയോട് ഉപ്പയോട്. സംസാരത്തിന്റെ ശബ്ദം ഉറക്കയാക്കരുത്, സംസാരത്തിന്റെ ശൈലി മാറ്റരുത്. എന്തെങ്കിലും അവര് പ്രതികരിക്കുമ്പോ ഒച്ചയിട്ടവരെ നിർത്തിക്കളയരുത്. എത്ര മോശപ്പെട്ട വർത്തമാനം അവരിൽ നിന്ന് വന്നു എങ്കിലും സ്വബൂർ ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് മൃദുലമായി നീ സംസാരിച്ചാൽ, ഉമ്മക്ക് നീ നല്ല ഭക്ഷണം കൊടുത്താൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. സംസാരം വല്ലാത്തൊരു ബുദ്ധിമുട്ടിക്കുന്ന സംഗതി തന്നെയാണ്. സംസാരത്തിലുള്ള പെരുമാറ്റത്തിലുള്ള മോശക്കേട് സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നത്. ബാപ്പയോടുള്ള ദുസ്വഭാവം കൊണ്ടാണ്, പെരുമാറ്റമോശം കൊണ്ട്, പെരുമാറ്റമോശം കൊണ്ടാണ്. ബംഗിന്റെ കുറവൊന്നുമില്ല, തറവാടിന്റെ കുറവുമില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, ആ പെണ്ണ് ഉപ്പയോട് പെരുമാറിയ പെരുമാറ്റം വളരെ മോശപ്പെട്ട പെരുമാറ്റമായി മാറി. ഉപ്പ വന്നു,
വീട്ടിൽ വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നു. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ കടുത്ത ഭാഷയിലാണ് പ്രതികരണം. എന്തൊക്കെയാണ് ജീവിതത്തിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും ഓരോന്നും എണ്ണിപ്പറഞ്ഞു. ജീവിക്കാൻ ഒരു സുഖമില്ല, ഒരു സന്തോഷവുമില്ല, വലിയ ബുദ്ധിമുട്ടാണ്, വലിയ അടങ്ങേറാണ്. ഭക്ഷണൊക്കെ എങ്ങനെ? ഭക്ഷണൊക്കെ ഉണ്ടാകും, ഉണ്ടാകും, ഇല്ലെങ്കിൽ പട്ടിണിയാവും. അങ്ങനല്ല ഒരു ബാപ്പാനോട് പറയേണ്ടത്, അങ്ങനല്ല ഒരു ഉമ്മാനോടും പറയേണ്ടത്. പട്ടിണിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ദുനിയാവിന്റെ സ്വഭാവമാണ്. പക്ഷെ ആ പറയേണ്ടതിനൊരു ശൈലിയുണ്ട്. ആ പറയേണ്ട ശൈലി ഒട്ടും ശരിയാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രായമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്നു. മകൻ വന്നാൽ എന്റെ ഒരു സലാം പറയണമെന്നും ഈ വീടിന്റെ അതബത്തുൽ ബാബ് ഉമ്മരപ്പടി മാറ്റിവെക്കണമെന്നും നിർദ്ദേശം കൊടുത്ത് തിരിച്ചുപോയത്. വൈകുന്നേരം വീട്ടിലെത്തിയ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നോ? ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ ഒരു പ്രായമുള്ള ആള് വന്നിരുന്നു. എന്നിട്ട് പ്രായമുള്ള ആള് വന്നിട്ട് എന്തെങ്കിലും നീ എന്തെങ്കിലും ചെയ്തോ? പ്രായമുള്ള ആള് വന്നു, നിങ്ങളെപ്പറ്റി ചോദിച്ചു, ഞാൻ പറഞ്ഞു ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചു, കഷ്ടപ്പാടുകളൊക്കെ ഞാൻ എണ്ണിപ്പറഞ്ഞു. ഫഹൽ ഔസാക്കി ബിശൈഇൻ, വല്ല നിർദ്ദേശവും നിന്നോട് പറഞ്ഞു? അതെ, നിങ്ങൾക്കൊരു സലാം പറയാനും വാതിലിന്റെ ഉമ്മരപ്പടി മാറ്റിവെക്കാനും പറഞ്ഞു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ദാക്ക അബി, ആ വന്നത് എന്റെ ഉപ്പയാണ്. ഉപ്പാനെ നിർദ്ദേശം നിന്നെ വേഗം ഒഴിവാക്കണം എന്നാണ്, നിന്നെ തൊലാക്ക് ചൊല്ലണം എന്നാണ് ഉപ്പാനെ നിർദ്ദേശം. നിന്റെ സ്വഭാവം ശരിയില്ല, പെരുമാറ്റം ശരിയായില്ല. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഇങ്ങനെ സ്വീകരിക്കേണ്ടത്, ഇങ്ങനെ പറയേണ്ടത്, കാണാൻ പറ്റിയ നേർക്ക് നേരെ സംസാരിക്കാൻ പറ്റിയ ബന്ധമുള്ള ആളല്ലേ, സ്വന്തം ഭർത്താവിന്റെ ഉപ്പയാണത്. തൊട്ടാൽ ഉതും അറിയാത്ത ബന്ധാണ്, ചെറിയ ബന്ധം നല്ലത്. ഉപ്പാനെ സ്വീകരിക്കും പോലെ സ്വീകരിക്കണ്ടേ, ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണ്ടേ, സംസാരിക്കും പോലെ സംസാരിക്കണ്ടേ, നിന്നെ ഒഴിവാക്കണം എന്നാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് ഇൽഹഖി ബി അഹ്ലിക, നീ നിന്റെ പൊരേ പിക്കോ, തൊലാത്ത് ചൊല്ലി ഒഴിവാക്കി. എന്താ ഒഴിവാക്കാൻ കാരണം? സ്വഭാവ ദൂഷ്യം. നമ്മളൊക്കെ കല്യാണം കഴിച്ച പെണ്ണിന് ബാപ്പാനോടും ഉമ്മാനോടും നല്ലോണം പെരുമാറാൻ അറിയണം. പെരുമാറ്റത്തിൽ എന്തെങ്കിലും സ്വഭാവക്കേടുകൾ ഉണ്ടെങ്കിൽ എന്റെ പെണ്ണുങ്ങളല്ലേ എന്നും പറഞ്ഞ് പൂപൂർന്ന് നിന്നാ പോരാ, ഉപദേശിച്ച് നന്നാക്കണതിനെ, ഉപദേശിച്ച് നന്നാക്കണം. അല്ലാതെ ഞാൻ എങ്ങനെ ഓളോട് പറയാം? അങ്ങനെ ഓൾക്ക് അക്കൗണ്ടിൽ 10-25 ലക്ഷം പൈസ ഉണ്ട്. 10-25 ലക്ഷം പൈസ ഒരു മിനിറ്റ് മതി ചോർന്നു പോകാൻ, അതിന് ഇത്ര തോന്ന സമയമൊന്നും വേണ്ട. അത് ചെറിയൊരു ബ്ലോക്ക് മതി, 25 പോവും, കോടിയും പോവും, അതിനത്ര കാര്യത്തിൽ വിലയൊന്നുമില്ല. സ്വഭാവങ്ങൾ അത് റെഡിയായില്ലെങ്കിൽ ഉപദേശിക്കണം, പറയണം. പിന്നെ ഉമ്മാനോട് സംസാരിക്കുന്നത്, ബാപ്പാനോട് സംസാരിക്കുന്നത് അത് ക്ലിയർ ആകണം. എന്തിനാ ക്ലിയർ ആണെന്നാണ് അറിയോ? നിന്നിലൂടെ എനിക്ക് മക്കളുണ്ടാകും. ആ മക്കൾ ഉമ്മയാകുന്ന നിന്നെ ബഹുമാനിക്കണമെങ്കിലും ബാപ്പയാകുന്ന എന്നെ ബഹുമാനിക്കണമെങ്കിലും നീ ആരെ ബഹുമാനിക്കണം? പാപ്പാനിമ്മാനും ബഹുമാനിക്കണം. അല്ലാതെ നമ്മളെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നേർച്ചിന്തുവാവും കാര്യങ്ങളൊന്നും കാര്യം നടത്തിയിട്ട് കാര്യമില്ല. നമ്മളെ ഭാഗത്തുനിന്ന് അത്ര ഉണ്ട് നോക്കണം, അത്രേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ അതിലും കുറവേ ഉണ്ടാവുള്ളൂ. അധികം ഉണ്ടായിരുന്നു, റെഡിയായിട്ട് പരമാവധി ഉണ്ടായിരുന്നു, ഉറപ്പ് നമ്മളെ മക്കൾ കഴിയുകയില്ല. സ്നേഹിക്കും, ബഹുമാനിക്കും, സന്തോഷം തരും, അനുസരണം തരും ഒക്കെ ഉണ്ടാവും. മറ്റേ നമുക്ക് ഒരു ഭാഗത്തൂടെ ആഗ്രഹം, നിന്റെ മക്കളൊക്കെ എന്നെ ഏതായാലും അനുസരിക്കണം, അവര് നല്ലോണം സ്നേഹിക്കണം, നോക്കണം, അങ്ങോട്ടോ അങ്ങോട്ട് തീരല്ല, അത് വൺ വേ അല്ലേ, നടക്കൂല. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും ഗോത്രത്തിൽ നിന്ന് വേറൊരു കല്യാണം കഴിച്ചു. മാസങ്ങൾ കഴിഞ്ഞു, മക്കയിലേക്ക് വന്നപ്പോൾ സാറ ബീവി റളിയല്ലാഹു അൻഹയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു,
ഞാൻ എന്റെ മക്കളെയും കൂട്ടക്കാരെയും ഒന്ന് കണ്ടുവരട്ടെ. സാറബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ പോയി കണ്ടുവരൂ. മത്താഫിന്റെ ഒരു ഭാഗത്ത് സാറബീവിയെ നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാഹനത്തിൽ വന്നു. വന്നിട്ട് ജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ ചോദിച്ചു. ജീവിതത്തിന്റെ സംഗതികൾ ചോദിച്ചപ്പോ രണ്ടാമത്തെ പെണ്ണിന്റെ ഭാഷ നഹനു ബിഖൈരിം വസാ, ഞങ്ങൾ സന്തോഷത്തിലാണ്, സമൃദ്ധിയിലാണ്, വല്ലാത്ത റാഹത്താണ് ജീവിതം. എന്തൊക്കെ ഭക്ഷണം എന്ന് ചോദിച്ചപ്പോ അൽ ലഹ്മു, ചിലപ്പോഴൊക്കെ മാംസം ഉണ്ടാകാറുണ്ട്. പാനീയമോ, നല്ല ശുദ്ധജലം കിട്ടാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീൽ മാഇ വൽ ലഹ്മി, മാംസത്തിലും വെള്ളത്തിലും നീ ഇവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. നല്ല ദുആ കൊടുത്തു. നിങ്ങൾ ഇറങ്ങുന്നില്ലേ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാന് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ പെണ്ണിന്റെ സ്വഭാവം കണ്ടങ്ങള് നാ ഉപ്പ അങ്ങോട്ട് പോകല്ലേ, അടയാളങ്ങളെ കൊണ്ട് മനസ്സിലായി, രൂപഭാവങ്ങളെ കൊണ്ട് മനസ്സിലായി. നല്ല പ്രകാശിക്കുന്ന ഏകദേശം രൂപഭാവത്തിൽ സാദൃശ്യമുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടാണ്. ഇബ്രാഹിം നബിക്ക് രൂപസാദൃശ്യതല്ല, മുൻഗാമികളായ നബിമാരിൽ നിന്ന് മുത്തനബി തങ്ങളോട് രൂപത്തിൽ സാദൃശ്യമുള്ള നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കാണാ നല്ല ചന്തമുള്ള മുഖം. ഉപ്പ ഒന്ന് നിൽക്കി, ഒറ്റ മിനിറ്റ് നിൽക്കി എന്ന് പറഞ്ഞു. വാഹനത്തിൽ നിന്ന് ഇറങ്ങാത്ത ആ ഉപ്പാന്റെ അടുത്തേക്ക് ഈ പൊന്നുമോൾ എന്താ ചെയ്തറിയുന്നത്? ഉള്ളിലേക്ക് പോയി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്നിട്ട് ആ വാഹനത്തിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കല്ല് അടുപ്പിച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ മേലെ കയറി നിന്ന് ഈ വെള്ളത്തിൽ കൈ നനച്ചിട്ട് പൊടി വരണ്ട, ആ താടിയിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. എന്തൊരു സ്നേഹാണ്! മരുഭൂമിയിലെ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പാറിയിട്ട് ആ വെളുത്തിരിക്കുന്ന ആ താടിയില് പൊടി ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. കൈ നനച്ചിട്ട് ആ താടിയൊക്കെ ഒന്ന് റെഡിയാക്കി തലയിലെ പൊടിയൊക്കെ തട്ടിക്കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തൊരു സന്തോഷം, എന്തൊരു സ്നേഹമുള്ള പെണ്ണ്, എന്തൊരു സഹകരണമുള്ള മോളയാണ് എന്റെ മകന് കിട്ടിയത്. അൽഹംദുലില്ലാ, നല്ല ബർക്കത്ത്, നല്ല റാഹത്തുള്ള ജീവിതത്തിന് ഇതായിരുന്നു, സന്തോഷമുള്ള ജീവിതത്തിന് ഇതായിരുന്നു. ഭർത്താവ് വന്നാ സലാം പറയണമെന്നു. എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ വേട്ടയാടാൻ പോയതാണ്, കുറച്ച് കഴിഞ്ഞാല് വരും, വന്നിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞു. വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇല്ല, ഞാൻ പോകാന്ന് പറഞ്ഞു. പോകാന്ന് പറഞ്ഞപ്പോ എന്നാ കുഴപ്പമില്ല, പിന്നെ വന്നാല് പറയണം, സലാം പറയണം, എന്നിട്ട് ഈ ഉമ്മരപ്പടി ഉറപ്പിക്കാൻ വേണ്ടി പറയണം, ജീവിതമൊക്കെ റാഹത്തിലാകുമെന്ന സന്തോഷം പറയണം. പോയി വൈകുന്നേരം ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ ആരെങ്കിലും വന്നിരുന്നോ? അതെ, ഇങ്ങനെ ഷെയ്ഖുൻ ഹസനുൽ ഹൈഅ, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നു. ആ മനുഷ്യന്റെ വർത്തമാനം കേട്ടപ്പോ എനിക്ക് എന്നെ സന്തോഷമായി. ചോദിച്ചു നമ്മളെപ്പറ്റി, നിങ്ങളെപ്പറ്റി വിഷയങ്ങളൊക്കെ ഞാൻ എണ്ണി പറഞ്ഞു. നമുക്ക് ബർക്കത്തിന് ദുആരുന്നു തന്നു, നിങ്ങൾക്ക് സലാം പറഞ്ഞു. അതിന്റെ ഉപ്പയാണ്, ഉപ്പയാണ് അല്ലേ? എനിക്കൊരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്. ചില അടയാളങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, നന്നേ പ്രായമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ ഉപ്പയാണ് വന്നത്. നിന്നെ ഇവിടെ ഉറപ്പിച്ചു നിർത്താനാണ്, നിന്റെ കൂടെ ജീവിക്കാനാണ് ഉപ്പാന്റെ നിർദ്ദേശം. നിന്റെ സ്വഭാവം ഉപ്പാക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ജീവിതത്തിന് അത്രയും ബർക്കത്തിന് ദുആ ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്നില്ല ഒരു പെണ്ണ്, അവിടെ വല്ല ബർക്കത്തിനും തരുന്നിരുന്നു. പെരുമാറ്റം അതില് മോശത്തരുണ്ടാകരുത്. സമ്പത്ത്, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഒന്ന്, സമ്പത്തിലാക്കാക്കിയിട്ട് ബാപ്പാനി ഉമ്മാനി ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിർത്തരുത്. അതെല്ലാവരോടുള്ള നിർദ്ദേശം. സമ്പത്ത്, നമ്മളെ സമ്പത്ത് അവരിലേക്ക് ഒഴിക്കേണ്ടി വരും. എത്ര ഒഴിക്കേണ്ടി വരുമോ അത്രയും ഒഴിക്കണം ആവശ്യങ്ങൾക്ക്. നമ്മൾ എത്ര ഒഴുക്കിയാലും മതിയാകൂല, നമ്മൾ എത്ര ഒഴുക്കിയാലും അത് നഷ്ടമാണ് എന്ന് കരുതരുത്. ലാഭം തന്നെയാണ്, ലാഭം ഇഷ്ടം പോലെ കിട്ടും. ഒന്നും രണ്ടും പത്തും രൂപത്തിലല്ല, ഇഷ്ടം പോലെ ലാഭം കിട്ടും. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇഷ്ടം പോലെ സമ്പത്ത് ഒഴുക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. എന്തൊരു ബർക്കത്താണ് അല്ലാഹു തആല കൊടുത്ത സിദ്ദീഖ് തങ്ങൾക്ക്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വഹാബി, ബാപ്പയും സ്വഹാബി, മോനും സ്വഹാബി, പേരക്കുട്ടിയും സ്വഹാബി, എന്തൊരു ബർക്കത്താ സഹോദരങ്ങളെ. ജീവിതത്തിൽ അല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കൊടുത്ത ചെറുതാണോ? വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായ ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.